ഹായ് വെൽക്കം ടു ആദംസ് കുക്ക്ബുക്ക് ഇതെന്റെ ഫസ്റ്റ് വ്ളോഗ് ആണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി കടല ഷേക്ക് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്ക് ആണ് ഇത് നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് അധികം ഭൂരിഭാഗം കുട്ടികൾക്കും കടലയോട് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമല്ല കടലക്കറി വെച്ചാലും കടലുപ്പേരിയായിട്ട് വെച്ചാലും കുട്ടികളൊക്കെ വേണ്ട എന്ന് പറയുന്ന തള്ളിക്കളയുന്നതാണ് പക്ഷേ ഈ ഷേക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ മനസ്സിലാവില്ല കടല കൊണ്ടാണ് ഈ ഷേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കടലയുടെ ന്യൂട്രീഷണസ് വാല്യൂ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ നമുക്ക് കണ്ടാലോ എങ്ങനെ ഈ കടല ഷേക്ക് ഉണ്ടാക്കുന്നത് കടല വേവിച്ച് ഉപ്പിട്ട് വേവിച്ച കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ് പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു 5 rupees പാക്കറ്റിൽ ബൂസ്റ്റ് പിന്നെ ഒരു ഗ്ലാസ് പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ ഇടാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ മിക്സിയിൽ ജാർ എടുക്കാം അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ കടല വേവിച്ച ഉപ്പിട്ട് വേവിച്ച കടല കേട്ടോ അത് ചേർത്തു അതിലേക്ക് നമ്മുടെ റോബസ്റ്റ് പഴം ചേർത്തു ഇനി നമുക്ക് ഈ ബൂസ്റ്റിന്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇടാം ഞാൻ 5 rupees പാക്കറ്റിന്റെ ബൂസ്റ്റ് ഫുൾ ഇടുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് 1 glass പാല് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അത് ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്താൽ മതി മധുരം കുറവാണ് ഈ മധുരത്തിൽ കഴിക്കാൻ പറ്റുന്നതിനെ കഴിച്ചോളൂ ഞാനിവിടെ 2 tablespoons പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കടല ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഇത് വെരി വെരി ഹെൽത്തി ഷേക്കാണ് കടല ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഈ ഷേക്ക് കുടിച്ചാൽ ഒട്ടും മനസ്സിലാവില്ല ഇത് കടല കൊണ്ട് ഉണ്ടാക്കിയ ഷേക്കാണ് അപ്പോ ഈ ഷേക്ക് എല്ലാവരും ട്രൈ ചെയ്യാം ഷേക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമല്ലോ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും സോ ഈ ലോക്ക്ഡൌൺ കാലത്ത് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ സ്റ്റേ ഹോം